നമസ്കാരം. അതിർത്തിയിൽ വീണ്ടും ഡ്രോൺ കണ്ടതിനെ തുടർന്ന് അന്വേഷണം പ്രഖ്യാപിച്ച ജമ്മു കാശ്മീർ പോലീസ്. ഇന്ത്യൻ വ്യോമ അതിർത്തി പ്രദേശങ്ങളിൽ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ പോകുന്ന സാഹചര്യത്തിലാണ് ഇത്തരം സംഭവങ്ങൾ തുടർച്ചയാകുന്നത്. ജമ്മുകാശ്മീരിലെ സാംബയിലെ മങ്കുചക് എന്ന സ്ഥലത്ത് പറന്നു നടക്കുന്ന ഡ്രോൺ പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. ഉടനെ പോലീസിൽ അറിയിച്ചു. വിവരം ലഭിച്ച ഉടനെ പോലീസും സൈന്യവും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. ജൂലൈ 4 ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ രാജ്പൂരിൽ സമാനമായ സംഭവം നടന്നിരുന്നു. ഗ്രാമവാസികൾ ചേർന്ന് വിവരങ്ങൾ നൽകിയതിനെ തുടർന്ന് വിവിധ കേന്ദ്ര ഏജൻസികൾ തിരച്ചിൽ നടത്തിയിരുന്നു. പക്ഷേ യാതൊന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇവിടങ്ങളിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ രാത്രിയിൽ ഡ്രോൺ കാണാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. മെയ് 29 കാശ്മീരിലെ കത്വ ജില്ലയിൽ 7 കാന്തിക ബോംബുകളും 7 അണ്ടർ ബാരൽ ഗ്രനേഡ് ലോഞ്ചറുകളും വാങ്ങിച്ചുള്ള പാകിസ്ഥാൻ ഡ്രോൺ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ അതിർത്തിയിൽ ഏറെ സംഘർഷ സാധ്യത സൃഷ്ടിക്കാൻ ഇടയുണ്ട്. ഭീകരർക്ക് അതിർത്തിയിൽ നുഴഞ്ഞുകയറാൻ പറ്റാത്ത സാഹചര്യം നിലവിലുണ്ടെങ്കിലും ഇത്തരത്തിൽ രാജ്യത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന സംഭവങ്ങൾ നടക്കുന്നത് ഗൗരവമേറിയ കാര്യമാണ്. രാജ്യം 75-ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രാജ്യ അതിർത്തികളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് ഗുരുതരമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. നുപൂർ ശർമ്മ നടത്തിയ പ്രസ്താവനയെ തുടർന്ന് താലിബാൻ ഇന്ത്യയോട് പ്രതികാരം ചെയ്യുമെന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനം നടത്തുമെന്നും പ്രധാനമന്ത്രിയെ വധിക്കുമെന്നും അവർ പറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടുകാരുടെ കയ്യിൽ നിന്നും പിടികൂടിയ കുറിപ്പുകളിൽ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള വാർത്തകൾ കണ്ടതോടെ രാജ്യത്തിനകത്തും ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ കൂടി വരുന്നുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. വരും ദിവസങ്ങളിൽ രാജ്യം കൂടുതൽ സുരക്ഷാ നിയന്ത്രണങ്ങളിലേക്ക് പോകാനിടയുണ്ട്. അതേസമയം ഭീകരരുടെ വെടിവയ്പിൽ CRPF അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർക്ക് വീര്യമൃത്യു. തെക്കൻ കാശ്മീരിലെ പുൽവാമ ജില്ലയിലെ ഗോങ്കു ക്രോസിംഗിന് സമീപമാണ് ആക്രമണം നടന്നത്. പ്രദേശത്ത് സൈന്യം വളയുകയും ഭീകരരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും തുടരുകയാണ്. ആപ്പിൾ തോട്ടത്തിൽ നിന്ന് ബോർഡറിലേക്കാണ് വെടിവയ്പ്പുണ്ടായതെന്ന് ഉന്നത CRPF ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.